മീഡിയം സൈസ് ബീറ്റ്റൂട്ട് രണ്ടെണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഒന്നുകൂടി നല്ലത്. നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടും ഒന്നുകൂടി നന്നാവുക ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ബീറ്റ്റൂട്ട്. അതുപോലെ അതിന്റെ കൂടെ നമുക്ക് അല്പം ക്യാരറ്റും, രണ്ട് മീഡിയം സൈസ് ക്യാരറ്റും നമ്മൾ ഇതിലൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 25 മുതൽ 30 ഈത്തപ്പഴം. നമുക്ക് പല സൈസിൽ ഈന്തപ്പഴം കിട്ടുമല്ലോ, മധുരം ഉള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കിട്ടത്തില്ല. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിലേക്ക് നല്ലത്, കാരണം പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇത് നമ്മൾ അരമണിക്കൂർ ഇത്തിരി വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോ അത്യാവശ്യം എന്താണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് നല്ലത്. പിന്നെ അല്പം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാണ്, ഇഞ്ചി ചെറിയ കഷ്ണ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഏകദേശം രണ്ട് വെളുത്തുള്ളി, അതിന്റെ ഏകദേശം രണ്ടല്ലി എന്ന് പറയുമ്പോ ഒരു 10-15 എണ്ണം ഒക്കെ കാണാം. 15 വെളുത്തുള്ളി ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം വേണം. അപ്പൊ അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളക്, പച്ചമുളക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഉണ്ടായ പച്ചമുളക് തന്നെയാണ്. അപ്പൊ നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മളിപ്പോ ഇവിടെ എത്ര എണ്ണ എടുത്തിരിക്കുന്നത്? 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. എരിവ് നമുക്കിത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർത്തോളുക. പിന്നെ ഉലുവയും കായവും കൂടി നമ്മള് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. പൊടിയുള്ളത് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി എത്രയുണ്ട്? മുളക് പൊടി 1 ടീസ്പൂൺ 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. പിന്നെ ഉലുവയും കായവും കൂടി ഒന്ന് ചൂടാക്കി, പച്ച കിട്ടാനുള്ള ഒരു ഷോ വരും അല്ലേ, അപ്പൊ അതിനുവേണ്ടി അതും ചൂടാക്കി. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും. ഇത് നമ്മൾ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിരിക്കുന്ന ഈത്തപ്പഴാണ്. അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്താൽ മതി. പാൻ ചൂടായി വരുമ്പോ നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ അപ്പൊ എത്ര എടുക്കണ്ടേ? 2 ടീസ്പൂണോ 3 ടീസ്പൂണ് എണ്ണ ഇരുന്നോട്ടെ. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. പച്ചമുളക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കായും കായും പൊടിച്ചത്. അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതാണോ ഇതിന്റെ പാകം, അതോ കുറച്ചും കൂടി അങ്ങ് കളറാവണം? വേണ്ട, ഇങ്ങനെ ഒന്ന് വാടി വന്നാൽ മതി. ഓക്കെ, എണ്ണയിരുന്നൊന്ന് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് നമ്മള് അല്പം മുളക് പൊടി, പിന്നെ നമ്മള് 1/2 ടീസ്പൂൺ ഉലുവയും കായവും പൊടിച്ചത്. അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോ നമ്മളിവിടെ എരിവുള്ളതല്ലേ എടുത്തിരിക്കുന്നത്, മുളക് പൊടിയെല്ലാം? ആ, എരിവുള്ള മുളക് പൊടിയാ, കാശ്മീരി മുളക് പൊടി വേണ്ട. അപ്പൊ ഏകദേശം ഇത് വാടിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് അരച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിന് അധികം വേവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഈത്തപ്പഴം ഇതിൽ ചേർത്തു. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഈന്തപ്പഴത്തിന്റെ അളവ് അങ്ങനെ കറക്റ്റ് ഉണ്ടോ? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മധുരമുള്ള അച്ചാറാണ്. അപ്പോ ഈ ഒരു അളവ് നമ്മൾ എടുത്തില്ലേ, 2 ബീറ്റ്റൂട്ട്, അതിന് ഒരു 25 മുതൽ 30 ഈത്തപ്പഴം വേണം. അതെ, ഈത്തപ്പഴം ഒന്ന് ചൂടായാൽ മതി. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഈന്തപ്പഴത്തിന്റെ അളവ്. ഇല്ല ഇല്ല, മധുരം ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈത്തപ്പഴം ഒന്ന് അധികം കുറച്ചുകൂടെ എടുക്കാം. ഇനി നമ്മള് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്
ഇത് നമുക്ക് അധികം അങ്ങ് വേവിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ല ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ആവണം അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് നോക്കാം ഇത് നമ്മൾ കൂടുതലും കഴിക്കുന്നത് ബിരിയാണിയുടെ കൂടിയൊക്കെയാണ് ഈ അച്ചാർ കഴിക്കുന്നത് അല്ലേ ബിരിയാണി നെയ്ച്ചോർ ഫ്രൈഡ് റൈസ് അതിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വിനാഗിരി ഒഴിച്ച് ഒന്ന് ചൂടാവണം നന്നായി ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനു മുന്നേ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനിപ്പോ കടുക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇല്ല ഇല്ല ഈ അച്ചാർ നമ്മൾ ലൂസ് ആയിട്ടാണോ ഇരിക്കുന്നത് അതോ ഇതുപോലെ കട്ടി ആയിട്ടാണോ ഇരിക്കുന്നത് കട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് അതെയോ ഇത് രണ്ടു ദിവസം നമ്മൾ നല്ലൊരു കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും പുളിയൊക്കെ പാകമായി നല്ല നല്ല സെറ്റായി വരും ആ ഇരിക്കുന്നതോറും ആണ് ഇതിന് ടേസ്റ്റ് കൂടി വരുള്ളൂ അതെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി ഇപ്പൊ നമുക്ക് തീ എല്ലാം ഓഫ് ആക്കാം അല്ലേ ഫ്ലെയിം ഓഫ് ആക്കാം ഇതിനിപ്പോ നമ്മൾ ഏകദേശം എത്ര സമയം എടുത്തു ഒരു 5 മിനിറ്റ് മതി വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മളൊക്കെ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അച്ചാർ റെഡിയാക്കി എടുക്കാം ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞ ഉപ്പും പുളിയും മധുരം ഒക്കെ വന്ന് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ ബിരിയാണിയുടെ കൂടെ നല്ലൊരു ഐറ്റം ആണിത്